ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് അരവിന്ദ്. പ്രധാന വാർത്തകൾ. 15 കോടിയിലധികം തൊഴിലവസരങ്ങൾ എന്ന നിർണായക നാഴികക്കല്ല് പിന്നിട്ട് രാജ്യത്തെ MSME മേഖല. നിയമസഭാ തിരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന വിവിധ സംസ്ഥാനങ്ങളിൽ പ്രചാരണം പുരോഗമിക്കുന്നു. ഇന്ത്യയുടെ ആദ്യ വിദ്യാഭ്യാസ മന്ത്രി അബുൽ കലാം ആസാദിന് ആദരവർപ്പിച്ച് രാജ്യം ഇന്ന് ദേശീയ വിദ്യാഭ്യാസ ദിനം ആചരിക്കുന്നു. ആസാദിന്റെ പരിശ്രമം അനേകം പേർക്ക് വഴികാട്ടിയായെന്ന് പ്രധാനമന്ത്രി. സംസ്ഥാനത്തെ സഹകരണ മേഖലയെ സംരക്ഷിക്കാൻ കേരള സർക്കാർ മുന്നിലുണ്ടാകുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. ഹമാസിനെതിരായ ആക്രമണം ശക്തമാക്കി ഇസ്രായേൽ. ICC ക്രിക്കറ്റ് ലോകകപ്പിൽ ബംഗ്ലാദേശ് ഓസ്ട്രേലിയ മത്സരം പുരോഗമിക്കുന്നു. വാർത്തകൾ വിശദമായി. 15 കോടിയിലധികം തൊഴിലവസരങ്ങൾ എന്ന നിർണായക നാഴികക്കല്ല് പിന്നിട്ട് രാജ്യത്തെ സൂക്ഷ്മ ചെറുകിട ഇടത്തരം സംരംഭ മേഖല. കേന്ദ്ര MSME മന്ത്രി നാരായൺ റാണെ സാമൂഹിക മാധ്യമത്തിൽ കുറിച്ചതാണ് ഇക്കാര്യം. സംരംഭങ്ങളുടെ രജിസ്ട്രേഷൻ അനായാസമാക്കാൻ ഉദ്യം പോർട്ടൽ വഹിച്ച പങ്ക് അദ്ദേഹം അടിവരയിട്ടു. പോർട്ടലിൽ രജിസ്റ്റർ ചെയ്ത 3 കോടിയിലധികം സംരംഭങ്ങളിൽ 41 ലക്ഷത്തോളം സ്ത്രീകളുടെ ഉടമസ്ഥതയിൽ ഉള്ളതാണെന്ന് അദ്ദേഹം ചൂണ്ടിക്കാട്ടി. ഇവയിലൂടെ സൃഷ്ടിച്ച 15 കോടി തൊഴിലുകളിൽ 3.4 കോടി തൊഴിലുകൾ സ്ത്രീകളാണ് നേടിയതെന്നും അദ്ദേഹം വ്യക്തമാക്കി. നിയമസഭാ തിരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന വിവിധ സംസ്ഥാനങ്ങളിൽ പ്രചാരണം പുരോഗമിക്കുന്നു. മധ്യപ്രദേശിൽ പ്രചാരണം അവസാനിക്കാൻ ഇനി 5 ദിവസം മാത്രമാണുള്ളത്. ഈ മാസം 17-നാണ് തിരഞ്ഞെടുപ്പ്. BJP, കോൺഗ്രസ്, BSP, ആം ആദ്മി പാർട്ടി മുതലായ പാർട്ടികളുടെ ഉന്നത നേതാക്കളെല്ലാം പ്രചാരണ തിരക്കിലാണ്. 17-ന് രണ്ടാംഘട്ട നിയമസഭാ തിരഞ്ഞെടുപ്പ് നടക്കാനിരിക്കുന്ന ഛത്തീസ്ഗഡിലും പ്രചാരണം ഉച്ചസ്ഥായിയിലാണ്. മുതിർന്ന BJP നേതാവും പ്രധാനമന്ത്രിയുമായ നരേന്ദ്രമോദി ഈ മാസം 13-ന് ഛത്തീസ്ഗഡിലെ മുംഗേലി ജില്ല സന്ദർശിക്കും. ഈ മാസം 30-ന് തിരഞ്ഞെടുപ്പ് നടക്കാനിരിക്കുന്ന തെലങ്കാനയിലും പ്രചാരണം അതിന്റെ അടുത്ത ഘട്ടത്തിലെത്തി. തെലങ്കാനയിൽ വിവിധ പാർട്ടികൾ അവസാനഘട്ടത്തിൽ സ്ഥാനാർത്ഥികളെ മാറ്റിയത് ചർച്ചകൾക്ക് വഴിവച്ചു. രാജസ്ഥാനിലും തിരഞ്ഞെടുപ്പ് പ്രചാരണം ഊർജിതമായി. 200 സീറ്റുകളുള്ള രാജസ്ഥാൻ നിയമസഭയിലേക്ക് 80 രാഷ്ട്രീയ പാർട്ടികളിൽ നിന്നായി 1875 സ്ഥാനാർത്ഥികൾ മത്സരിക്കുന്നുണ്ട്. ഇവരിൽ 737 പേർ സ്വതന്ത്രരാണ്. BJP എല്ലാ സീറ്റുകളിലും കോൺഗ്രസ് 199 സീറ്റുകളിലും സ്ഥാനാർത്ഥികളെ രംഗത്തിറക്കിയിട്ടുണ്ട്. ഇന്ന് ദേശീയ വിദ്യാഭ്യാസ ദിനം. 2008 മുതലാണ് രാജ്യത്ത് എല്ലാ വർഷവും നവംബർ 11 ദേശീയ വിദ്യാഭ്യാസ ദിനമായി ആചരിക്കുന്നത്. നവീനതയെ ഉൾക്കൊള്ളൽ എന്നതാണ് ഈ വർഷത്തെ വിദ്യാഭ്യാസ ദിന സന്ദേശം. സ്വതന്ത്ര ഇന്ത്യയുടെ ആദ്യ വിദ്യാഭ്യാസ മന്ത്രിയായിരുന്ന മൗലാന അബ്ദുൽ കലാം ആസാദിന്റെ സ്മരണാർത്ഥമാണ് നവംബർ 11 ദേശീയ വിദ്യാഭ്യാസ ദിനമായി ആചരിക്കുന്നത്. വിദ്യാഭ്യാസ രംഗത്ത് ഇന്ത്യ ഇന്ന് കാണുന്ന എല്ലാ നേട്ടങ്ങൾക്കും ചുക്കാൻ പിടിച്ചവരിൽ പ്രധാനിയായിരുന്നു അദ്ദേഹം. 1947 മുതൽ 1958 വരെ വിദ്യാഭ്യാസ മന്ത്രിയായിരുന്നു മൗലാന അബ്ദുൽ കലാം ആസാദ്. UGC, AICTC, ഖരഗ്പൂർ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹയർ എഡ്യൂക്കേഷൻ, യൂണിവേഴ്സിറ്റി എഡ്യൂക്കേഷൻ കമ്മീഷൻ, സെക്കൻഡറി എഡ്യൂക്കേഷൻ കമ്മീഷൻ തുടങ്ങി പ്രധാനപ്പെട്ട കമ്മീഷനുകൾ രൂപീകരിക്കപ്പെടുന്നത് അദ്ദേഹത്തിന്റെ കാലഘട്ടത്തിലാണ്. അദ്ദേഹം തുടക്കമിട്ട പരിഷ്കരണങ്ങൾ തുടർന്നുള്ള ഭരണകൂടങ്ങൾ ഏറ്റെടുക്കുകയായിരുന്നു. 1951 18.3% ഇന്ത്യയുടെ സാക്ഷരതാ നിരക്ക് 2021 77.7% ഉയർന്നതും ഇത്തരം പരിഷ്കരണങ്ങളിലൂടെയാണ്. ഇന്ന് അമേരിക്കൻ ഐക്യനാടുകളും ചൈനയും കഴിഞ്ഞാൽ ഏറ്റവുമധികം ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുള്ള എഡ്യൂക്കേഷണൽ ഹബ്ബായി ഇന്ത്യ മാറിക്കഴിഞ്ഞു. ന്യൂസ് ഡെസ്ക്, ആകാശവാണി. ഇന്ത്യയുടെ ആദ്യ വിദ്യാഭ്യാസ മന്ത്രി അബുൽ കലാം ആസാദിന്റെ ജന്മവാർഷിക ദിനത്തിൽ അദ്ദേഹത്തിന് ആദരമർപ്പിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. മികച്ച പണ്ഡിതനും ഇന്ത്യൻ സ്വാതന്ത്ര്യസമരത്തിന്റെ നെടുംതൂണുകളിൽ ഒന്നുമായിരുന്ന ആസാദ് വിദ്യാഭ്യാസ മേഖലയോട് പുലർത്തിയിരുന്ന പ്രതിബദ്ധത ശ്രീ മോദി അനുസ്മരിച്ചു. ആധുനിക ഇന്ത്യയെ രൂപപ്പെടുത്തുന്നതിൽ ആസാദ് നടത്തിയ പരിശ്രമങ്ങൾ അനേകം പേർക്ക് വഴികാട്ടിയായെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. സോഷ്യലിസ്റ്റ് നേതാവ് ആചാര്യ കൃപലാനിയുടെ ജന്മവാർഷികത്തോടനുബന്ധിച്ചും പ്രധാനമന്ത്രി ഉപചാരമർപ്പിച്ചു. തിന്മയുടെ മേൽ നന്മ വിജയം നേടിയതിന്റെ സ്മരണയിൽ ദീപാവലി ആഘോഷത്തിനൊരുങ്ങി രാജ്യം. വിവിധ ഭാഗങ്ങളിൽ ആഘോഷ പരിപാടികൾ ആരംഭിച്ചു. ദീപാവലിക്ക് പൊലിമ പകരാൻ പടക്കങ്ങളും വൈവിധ്യമാർന്ന മധുര പലഹാരങ്ങളും വിപണികളെ വർണ്ണാഭമാക്കിയിട്ടുണ്ട്. പടക്ക വിൽപ്പന കേന്ദ്രങ്ങളും തുണിക്കടകളും ഉൾപ്പെടെയുള്ള കച്ചവട സ്ഥാപനങ്ങളിൽ സമീപ ദിവസങ്ങളിൽ തിരക്കനുഭവപ്പെട്ടു. കേരളത്തിലും ദീപാവലി ആഘോഷങ്ങൾക്ക് തുടക്കമായി. സംസ്ഥാനത്ത് പടക്കം പൊട്ടിക്കുന്നതിന് സമയക്രമീകരണം ഏർപ്പെടുത്തിയിട്ടുണ്ടെങ്കിലും വിപണികൾ സജീവമാണ്. തമിഴ്നാട്ടിലും ദീപാവലി ആഘോഷങ്ങൾ പുരോഗമിക്കുകയാണ്.
പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാജ്യത്തെ ജനങ്ങൾക്ക് ദീപാവലി ആശംസകൾ നേർന്നു. തദ്ദേശീയതയ്ക്കായി ശബ്ദമുയർത്താനും ഇന്ത്യയുടെ പുരോഗതി മുന്നോട്ട് കൊണ്ടുപോകാനും സർഗാത്മകതയും അശ്രാന്ത പരിശ്രമവും ആവശ്യമെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. സർക്കാരിനെതിരെ രൂക്ഷ വിമർശനവുമായി ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ. കർഷകർ നേരിടുന്നത് വലിയ ബുദ്ധിമുട്ടാണെന്നും പെൻഷൻ പോലും ലഭിക്കാതെ പലരും കഷ്ടപ്പെടുമ്പോൾ സർക്കാർ ആഘോഷങ്ങളുടെ പേരിൽ ധൂർത്തു നടത്തുകയാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. സഹകരണ മേഖലയെ സംരക്ഷിക്കാനുള്ള നടപടി ജനങ്ങൾ തന്നെ സ്വീകരിക്കുമെന്നും അതിനു മുന്നിൽ സർക്കാരും ഉണ്ടാവുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു. കാലിക്കറ്റ് ടൌൺ സർവീസ് സഹകരണ ബാങ്ക് സിൽവർ ജൂബിലി ആഘോഷങ്ങളുടെ ഉദ്ഘാടനം നിർവഹിക്കുകയായിരുന്നു മുഖ്യമന്ത്രി. സംസ്ഥാനത്ത് സഹകരണ സംഘങ്ങൾ വലിയ വളർച്ച നേടി. ബാങ്കിംഗ് ജനകീയമാക്കിയത് സഹകരണ ബാങ്കുകളാണ്. സാധാരണക്കാരെ ബാങ്കിംഗ് പഠിപ്പിച്ചത് സഹകരണ ബാങ്കുകളാണെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. കർഷകരോടുള്ള സർക്കാരിന്റെ അവഗണനയുടെ തെളിവാണ് പ്രസാദ് എന്ന കർഷകന്റെ ആത്മഹത്യയെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ. ഇനിയും കേരളത്തിലെ കർഷകരോടുള്ള സർക്കാരിന്റെ സമീപനം മാറ്റമില്ലാതെ തുടർന്നാൽ കർഷക ആത്മഹത്യകൾ കേരളത്തിൽ പലയിടത്തും തുടർന്നേക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. അടുത്ത 24 മണിക്കൂർ കൂടി കേരളത്തിൽ വ്യാപകമായും മിതമായ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. തെക്ക് കിഴക്കൻ ബംഗാൾ ഉൾക്കടലിൽ ഈ മാസം 15 ന്യൂനമർദ്ദം രൂപപ്പെടാൻ സാധ്യതയുണ്ടെന്നും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് വ്യക്തമാക്കി. ശബരിമലയിൽ ഇന്ന് ചിത്തിര ആട്ട പൂജകൾ നടക്കും. ഇന്ന് പുലർച്ചെ 5 നിർമാല്യവും പതിവ് അഭിഷേകങ്ങളും നടന്നു. പൂജകൾ പൂർത്തിയാക്കി രാത്രി 10 നടയടയ്ക്കും. മണ്ഡലകാല മകരവിളക്ക് ഉത്സവത്തിനായി നവംബർ 16 വൈകുന്നേരം 5 നട തുറക്കും. ദേശീയ തലസ്ഥാനത്ത് വായു ഗുണനിലവാരം അപകടകരമായി തുടരുന്നു. ഡൽഹിയിൽ പല ഭാഗങ്ങളിലും കഴിഞ്ഞ ദിവസം മഴ പെയ്തത് വായു ഗുണനിലവാര സൂചിക നേരിയ തോതിൽ മെച്ചപ്പെടാൻ സഹായകമായെന്നാണ് വിലയിരുത്തൽ. വിശദാംശങ്ങളിലേക്ക്. രാജ്യതലസ്ഥാനത്ത് ഇന്ന് രാവിലെയുള്ള റിപ്പോർട്ട് പ്രകാരം വായു നിലവാര സൂചിക 263. ഇന്നലെ ഇത് 363. മഴയെ തുടർന്ന് വിഷപ്പുകമഞ്ഞിന്റെ അളവ് അല്പം കുറഞ്ഞിട്ടുണ്ട്. അന്തരീക്ഷ മലിനീകരണത്തിന് പരിഹാരം കണ്ടെത്താനായി കാൺപൂർ IIT സഹായത്തോടെ കൃത്രിമ മഴ പെയ്യ്ക്കാനുള്ള ശ്രമത്തിലാണ് ഡൽഹി സർക്കാർ. ലോകാരോഗ്യ സംഘടന ശുപാർശ ചെയ്യുന്ന അന്തരീക്ഷത്തിലെ ഹാനികരമായ കണങ്ങളുടെ അളവിന്റെ 100 കഴിഞ്ഞ ഒരാഴ്ചയ്ക്കുള്ളിലെ ഡൽഹിയിലെ മലിനീകരണ തോത്. അശോക് വിഹാർ, ആനന്ദ് വിഹാർ, രോഹിണി, പഞ്ചാബി ബാഗ് എന്നിവിടങ്ങളിലാണ് മലിനീകരണ തോത് ഏറ്റവും കൂടുതൽ. സമീപത്തുള്ള UPയിലും സ്ഥിതി ഗുരുതരമാണ്. നോയിഡ, ഫരീദാബാദ്, ഗാസിയാബാദ് എന്നിവിടങ്ങളും മലിനീകരണ ഭീഷണിയിലാണ്. ഹരിയാനയിലെ ഗുരുഗ്രാമിലും സ്ഥിതി വിഭിന്നമല്ല. മലിനീകരണം കുറയ്ക്കുന്നതിന്റെ ഭാഗമായി കൂടുതൽ നടപടികളിലേക്ക് കടക്കാൻ ഒരുങ്ങുകയാണ് ഡൽഹി സർക്കാർ. ന്യൂസ് ഡെസ്ക്, ആകാശവാണി. തമിഴ്നാട്ടിൽ ഇന്ന് പുലർച്ചെയുണ്ടായ വാഹനാപകടത്തിൽ 5 മരിച്ചു. തിരുപ്പത്തൂർ ജില്ലയിലെ വാണിയമ്പാടിയിൽ ബസ്സുകൾ കൂട്ടിയിടിച്ചാണ് അപകടമുണ്ടായത്. പരിക്കേറ്റ 59 പേരെ വാണിയമ്പാടി സർക്കാർ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഡൽഹി ജയ്പൂർ ഹൈവേയിൽ ടാങ്കർ ലോറി കാറിലും പിക്കപ്പ് വാനിലും ഇടിച്ച് 4 മരിച്ചു. ഇന്നലെ രാത്രി ഗുരുഗ്രാമിലെ സിദ്രവാലി ഗ്രാമത്തിനടുത്തു വച്ചാണ് അപകടമുണ്ടായത്. ജയ്പൂരിൽ നിന്നും വരികയായിരുന്ന ടാങ്കർ ലോറി ഡിവൈഡർ തകർത്ത ശേഷം കാറിലും പിന്നീട് പിക്കപ്പ് വാനിലും ഇടിക്കുകയായിരുന്നു. ഇന്ത്യയുടെ വിദേശ നാണ്യ കരുതൽ ശേഖരത്തിൽ വർധന. നവംബർ 3 അവസാനിച്ച ആഴ്ചയിൽ വിദേശ നാണ്യ കരുതൽ ശേഖരം 4.672 ബില്യൺ ഉയർന്ന് 590.783 ബില്യൺ US ഡോളറിലെത്തിയതായി റിസർവ് ബാങ്ക് അറിയിച്ചു. ഫോൺ കണക്ഷൻ വിച്ഛേദിക്കുമെന്ന് ഭീഷണിപ്പെടുത്തുന്ന കോളുകൾ വന്നാൽ വ്യക്തിപരമായ വിവരങ്ങളൊന്നും പങ്കുവയ്ക്കരുതെന്ന് കേന്ദ്ര സർക്കാർ നിർദ്ദേശം. ഡിപ്പാർട്ട്മെന്റ് ഇത്തരം മുന്നറിയിപ്പുകൾ ഫോൺ കോളുകൾ വഴി നൽകില്ലെന്നും അത്തരം കോളുകൾ സംശയാസ്പദമായി കണക്കാക്കണമെന്നും വകുപ്പ് അറിയിച്ചു. ഗാസ മുനമ്പിലെ സൈനിക ആക്രമണങ്ങളെയും സിവിലിയന്മാരെ ലക്ഷ്യം വച്ചുള്ള ആക്രമണങ്ങളെയും പലസ്തീനികളെ നിർബന്ധിതമായി കുടിയിറക്കുന്നതിനെയും അപലപിക്കുന്നതായി സൌദി അറേബ്യ. റിയാദിൽ നടന്ന സൌദി ആഫ്രിക്കൻ ഉച്ചകോടി ഉദ്ഘാടനം ചെയ്യവേ സൌദി കിരീടാവകാശി മുഹമ്മദ് രാജകുമാരനാണ് ഇക്കാര്യം വ്യക്തമാക്കിയത്. ഹമാസിനെതിരായ കര ഓപ്പറേഷൻ തുടരുന്നതിനിടെ ഇസ്രായേൽ സൈന്യം വെള്ളിയാഴ്ച ഗാസ സിറ്റി ആശുപത്രികൾക്ക് പുറത്ത് ആക്രമണം നടത്തി. ആശുപത്രികൾക്ക് താഴെയുള്ള തുരങ്കങ്ങളിൽ ഒളിച്ചിരിക്കുന്ന ഹമാസ് അംഗങ്ങളെ ലക്ഷ്യമിട്ടാണ് ആക്രമണം. ഇസ്രായേലിന്റെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടവരുടെ എണ്ണം 11,078. 27,000 പേർക്ക് പരിക്കേറ്റതായും ഹമാസിന്റെ നേതൃത്വത്തിലുള്ള ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു. ICC ക്രിക്കറ്റ് ലോകകപ്പിൽ ബംഗ്ലാദേശ് ഓസ്ട്രേലിയ മത്സരം പുരോഗമിക്കുന്നു. ടോസ് നേടിയ ഓസ്ട്രേലിയ ഫീൽഡിംഗ് തിരഞ്ഞെടുത്തു. പൂനെയിലെ മഹാരാഷ്ട്ര ക്രിക്കറ്റ് അസോസിയേഷൻ സ്റ്റേഡിയത്തിലാണ് മത്സരം. ഇന്നത്തെ രണ്ടാം മത്സരത്തിൽ ഇംഗ്ലണ്ട് പാകിസ്ഥാനെ നേരിടും. കൊൽക്കത്തയിലെ ഈഡൻ ഗാർഡൻസിൽ 2 മത്സരം. പ്രധാന വാർത്തകൾ വീണ്ടും. 15 തൊഴിലവസരങ്ങൾ എന്ന നിർണായക നാഴികക്കല്ല് പിന്നിട്ട് രാജ്യത്തെ MSME മേഖല. നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന വിവിധ സംസ്ഥാനങ്ങളിൽ പ്രചാരണം പുരോഗമിക്കുന്നു. ഇന്ത്യയുടെ ആദ്യ വിദ്യാഭ്യാസ മന്ത്രി അബുൽ കലാം ആസാദിന് ആദരമർപ്പിച്ച് രാജ്യം ഇന്ന് ദേശീയ വിദ്യാഭ്യാസ ദിനം ആചരിക്കുന്നു. ആസാദിന്റെ പരിശ്രമം അനേകം പേർക്ക് വഴികാട്ടിയായെന്ന് പ്രധാനമന്ത്രി. സംസ്ഥാനത്തെ സഹകരണ മേഖലയെ സംരക്ഷിക്കാൻ കേരള സർക്കാർ മുന്നിലുണ്ടാകുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. ഹമാസിനെതിരായ ആക്രമണം ശക്തമാക്കിയ ഇസ്രായേൽ.
ICC ക്രിക്കറ്റ് ലോകകപ്പിൽ ബംഗ്ലാദേശ് ഓസ്ട്രേലിയ മത്സരം പുരോഗമിക്കുന്നു. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകിട്ട് 6:30.